പക്ഷെ ഇപ്പോഴത്തെ ഒരു സിനാരി എന്താന്ന് വെച്ചാല് ജോസ് ടോക്സ് നമ്മളെല്ലാം കണ്ടു. ജോസ് ടോക്സ് കണ്ടു കഴിഞ്ഞപ്പോ അത് നമ്മള് ജോസ് ടോക്സ് കണ്ടു കഴിഞ്ഞിട്ട് പ്രേക്ഷകരുടെ ഒരു പൾസ് എന്ന് വെച്ചാൽ പ്രേക്ഷകരെ നമ്മള് ഉള്ളി എന്ന് പറയുന്നതാണ്, അതിൽ ഒരു കള്ളമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മള് റിസീവ് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ബഷീർ ബഷീറിന്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാല് നമുക്ക് അവര് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടാണ് ഈ കാര്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല കൺവിൻസിംഗ് ആയിട്ടാണ് അവതരിപ്പിച്ചത്. ഈ മലയാളി ദർബാറില് പുള്ളിക്കാരന്റെ ക്ലിപ്പിംഗ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാനും പുള്ളി സംസാരിക്കുന്നതിനിടയില് ഞങ്ങള് പ്രൊഫഷണൽ രീതിയില് പരിചയപ്പെട്ടു, പിന്നെ നമ്മൾ കല്യാണം കഴിച്ചു. അങ്ങനെയാണ് പിൻ പോയിന്റ് ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ സമയത്തെങ്കിലും പറയാമല്ലോ എന്താണ് ഫേസ്ബുക്കിൽ കൂടെയാണെന്ന്. ഓക്കെ, അപ്പൊ ബഷീർ ബഷിയെ പരിചയപ്പെടുന്ന സമയത്ത് ബഷീർ ബഷി കല്യാണം കഴിഞ്ഞ പരിചയപ്പെടുന്നത് ബഷീർ മാരീഡ് ആയിരുന്നു. മാരീഡ് പുള്ളിക്കാരൻ ആയിരുന്നു. പക്ഷെ ഫ്രാങ്ക്ലി കുറെ സോ മെനി തിങ്സ് വിച്ച് ഞാൻ ഇപ്പോഴും പുറത്ത് പറയാത്ത കാര്യം, ഞാൻ ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരു റിലേഷനിൽ ചാടില്ല, അത് ഞാൻ ഇപ്പോഴും പറയാണ്. ഇതിനപ്പുറം ചോദിക്കരുത് ഇങ്ങനെ പോകുന്നു വരുന്നു. ഇൻസിപ്പിൾ ഫോർ എക്സാമ്പിൾ, ഇതൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഞാൻ വരുന്നതും പോകുന്നതും എന്തിനും ബോദർ ചെയ്യുന്നു. അങ്ങനെ അങ്ങനെയും ചിന്തിക്കാം, വേറെ കുറെ വശങ്ങളുണ്ട്, അങ്ങനെയും ചിന്തിക്കാം. പിന്നെ അതിനൊരു സംശയം വെച്ചാല് പ്രേക്ഷകരുടെ ഭാഗത്ത് നോക്കുമ്പോ ബഷീർ ബഷി അന്ന് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായിട്ട് താമസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ആ ഒരു ബലം മാത്രമാണ്, അതായത് ഇപ്പം എന്തെങ്കിലും ഈ ആദ്യത്തെ കുട്ടി എന്തെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ട് സീൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രേക്ഷകർ തിരിയത്തുള്ളൂ, നമ്മുടെ ആൾക്കാർ തിരിയത്തുള്ളൂ. ആ ഒരു ബലം മാത്രമാണ് ഹിസ് ഗ്രോത്ത്. ലേറ്ററിലി ആണ് പല കാര്യങ്ങളും ഞാൻ കുറെ കാര്യങ്ങളൊക്കെ അറിയുന്നത്, എന്താണ് ഇറ്റ് ഗോയിങ് ബിറ്റ്വീൻ ദം എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. ബട്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് സഹിക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. ആൾക്കൂടെ ഞാൻ സഫർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞുകൊണ്ട് ആൾക്കാര് അറിഞ്ഞത് കൊണ്ട് വാ അടച്ചിരുന്നു, അപ്പോഴേ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ കാണുന്ന വ്യക്തി ഞാനിപ്പോ ഈ ബോൾഡായിട്ട് കാണുന്ന വ്യക്തിയല്ല ഈ നേരത്തെയുള്ള ഞാൻ. ഇപ്പൊ എന്റെ പഴയ ഷോസ് എടുത്ത് നോക്കിയാലും അറിയാം എന്റെ വേ ഓഫ് ടോക്കിംഗും ഇപ്പൊ എന്റെ വേ ഓഫ് ടോക്കിംഗ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഒത്തിരി ഞാൻ ഇത്രയാണ് ബോൾഡായി തുടങ്ങിയിട്ടുള്ളത്. അത്രയൊക്കെ ഞാൻ ഭയങ്കര സമൂഹത്തെ പേടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചെറുതാണ് എനിക്ക് ഫ്യൂച്ചർ എന്റെ കാര്യം. അപ്പൊ ഇനി പുറത്തിറങ്ങി ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാര് ഇതെന്തായാലും പുറത്തിറങ്ങി പുറത്ത് ആൾക്കാർ ഇറങ്ങി ഇങ്ങനെ എന്നെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യും, എന്നെ തെറ്റായിട്ട് നോക്കും, ഇങ്ങനെയൊക്കെയാണ് എന്റെ മനസ്സിൽ പോകുന്നത്. സോ ഞാൻ സ്വാഭാവികമായിട്ട് ഇത് പെൺകുട്ടിയായിട്ട് ചിന്തിച്ചിട്ടുള്ളൂ. എനിക്ക് ചീക്കത്തേട് വരാണെങ്കിൽ ഒരാളിനെ വെച്ചല്ലേ വരുള്ളൂ പറയുന്നത്. പക്ഷെ ഈ വരുന്ന വീഡിയോസില് എൻ നമ്പർ ഓഫ് പീപ്പിളിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം അത് ഉണ്ടായിരുന്നെങ്കിലും ഇല്ല, ഇതൊരു കുക്കപ്പ് സ്റ്റോറിയാണ്. ഇപ്പൊ ഇതൊരു കുക്കപ്പ് സ്റ്റോറി ആണെങ്കിലും ഇല്ലെങ്കിലും അതെന്റെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആണ്. നമ്മളെല്ലാരും ചോദിക്കുന്നത് ആ ഇടയിൽ നടന്ന കാര്യങ്ങളാണ്. അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആ പിക്ചേഴ്സ് ഒക്കെ ഇട്ട് ഹൈലൈറ്റ് തമ്മീസ് ഇതൊക്കെ ഇട്ട് മോശമായിട്ട് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഫൈബറിന്റെ കൂടെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഞാൻ അറിയാം വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ബഷീർ പറയുന്ന കുറച്ച് അലിഗേഷൻസ് ഉണ്ട്. അലിഗേഷൻസ് അല്ല, പക്ഷെ നമുക്ക് നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ല, കാരണം നിങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പലരുമായിട്ട് റിലേഷനിലായിരുന്നു. പക്ഷെ അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, അത് അവര് അതില് പറയേണ്ട കാര്യമില്ല. കാരണം അതും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായി. അതില് എന്താണ് ഇതൊരു ഒരു ലീഗൽ പേപ്പർ കാണിക്കുന്നുണ്ടായിരുന്നു. ആ പേപ്പർ ഇംഗ്ലീഷ് വായിക്കുന്ന ഒരു വ്യക്തി, ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ അറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കൊണ്ട് കാണിച്ചാലും അറിയാൻ, അത് റിപ്ലൈ ആണ്, എതിരെയുള്ള കേസ്. ദാറ്റ് ഇസ് എ റിപ്ലൈ ഓഫ് എ കേസ്. ഒരു ഒരു കാര്യം വന്നതിന്റെ റിപ്ലൈ ആണത്. അത് ആക്ച്വലി റിപ്ലൈ ആണ്. ഇങ്ങോട്ട് ഹേബിയസ് കോർപസ് എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ റിലേഷൻ ആണെന്ന് അറിയുമ്പോൾ വീട്ടുകാർ ഹേബിയസ് കോർപസ്, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ സറണ്ടർ ആവണം, ഞാൻ എന്നെ വന്ന് കാണണം, ഞാൻ വന്ന് സൈൻ ചെയ്യണം, അതാണ് കേസ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ എവിടെ വേണമെങ്കിലും സൈൻ ചെയ്യാം, എപ്പോഴും കൊച്ചിയിൽ വന്ന് ഹാജരായിട്ടും സൈൻ ചെയ്യാം. പക്ഷെ എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്റെ പിറ്റിയിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അവര് കുറച്ചുകൂടി എക്സ്ട്രാ അഡ്വാൻസ്, അതിൽ ഞാനത് സത്യസന്ധമായി പറയാം, വീട്ടുകാർ കുറച്ച് എക്സ്ട്രാ അഡ്വാൻസ്, ഞാൻ കുറച്ച് കാശ് എടുത്തു, ഞാൻ കുറച്ച് പൈസ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തുറന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ ഇപ്പോഴും വരച്ച് ചോദിക്കും, എന്തിനാ പറഞ്ഞു എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു, ഇങ്ങോട്ട് വന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു, ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു, അപ്പോഴും എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങോട്ട്.
പിന്നെ ഒരു പ്രമുഖ പ്രൊഡ്യൂസറുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു എലിഗേഷൻ. പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു, എനിക്ക് അങ്ങനത്തെ പ്രൊഡ്യൂസറായിട്ട് ഒരു ബന്ധമില്ല. എനിക്ക് ഞാൻ വേണമെങ്കിൽ ഇപ്പോഴും ഞാൻ എന്റെ ഈ താമസിച്ചിരുന്ന ഫ്ലാറ്റിന്റെ ഓണറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എഗ്രിമെന്റ് പേപ്പറിന്റെ റിപ്പോർട്ട് കോപ്പി കിട്ടാൻ. അത് ദാറ്റ് ഈസ് ഇയേഴ്സ് ബാക്ക്, 5-6 years back അവർ ഇവിടെ താമസമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ പറയാണ്, ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ താമസിച്ചിരുന്നത് മറൈൻ ഡ്രൈവിലല്ല, അതിൽ പറയുന്നത് ഞാൻ ഡി ഡി പ്ലാറ്റിനം പ്ലാനറ്റിലാണ് താമസിച്ചിരുന്നത്. അതായത് ഈ കൊച്ചിയിലെ സിറ്റിക്കകത്ത് ഡി ഡി പ്ലാറ്റിനം പ്ലാനറ്റിലാണ് താമസിച്ചിരുന്നത്. അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫ്ലാറ്റ് എടുക്കുന്നത്. എന്റെ കൂട്ടുകാരി ശരണ്യ, സരോജ, ഇപ്പൊ എന്റെ കൂടെ ഉള്ള കുട്ടികളും ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ വരുമായിരുന്നു. ഇങ്ങനെ ഒരു അലിഗേഷൻ അവർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ആൾക്കെതിരെ നമുക്കൊരു അപകീർത്തി കേസൊക്കെ കൊടുക്കാനുള്ള ഒരു ഇതില്ല, കാരണം സോഷ്യൽ മീഡിയയിലാണ് അവർ നിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടിരിക്കുന്നത്. എനിക്കിപ്പോഴും കൊടുക്കാം ഈ നേരത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എല്ലാ തെളിവുകൾ വെച്ച്, പേപ്പർ വെച്ച്, പ്രൂഫ് എല്ലാം. അല്ല, അത് അതില് പോലീസിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു കാര്യത്തിൽ അത് നിങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമുള്ള കാര്യമാണ്. പക്ഷേ ഇതിപ്പോ നിങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള രീതിയിൽ മാത്രം നിരവധി ആരോപണങ്ങൾ ആ വീഡിയോയിലുണ്ട്. കൊടുക്കാം, അതായത് ഞാൻ ഇത്രയും ചിന്തിക്കുന്നുള്ളൂ. ഞാനിപ്പോ വളർന്നുകൊണ്ടിരിക്കുകയാണ്, വളരുന്നവരെ ഇനി ചവിട്ടി താഴ്ത്താം, ഞാൻ അവർ തിരിച്ചു വിചാരിക്കായിരിക്കും അവരെ വാർത്തകൾ നടന്ന് ചവിട്ടി താഴ്ത്താം. ഇല്ല, ഞാൻ ജസ്റ്റ് ദിവസത്ത് സംസാരിച്ചു. ഓക്കെ, ഒരു സംശയം കൂടെ ഉണ്ട്. ചിലപ്പോ ഇപ്പൊ ഓൾഡ് സ്റ്റോറി നോക്കുവാണെങ്കിൽ ബഷീർ പറയുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ശ്രേയ പറയുന്ന സ്റ്റോറി ആയിട്ട്. ഓക്കെ, അപ്പം ശ്രേയ പറയുന്ന ഒരു അരമണിച്ച ഈ ബഷീർ പറയുന്ന ആ ഒരു കാലയളവിൽ കൊച്ചിയിൽ താമസിച്ചപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു, അങ്ങനെ തന്നെ പറയാനോ? ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ ഈ ബഷീർ ബഷീർ ഈ പറയുന്ന കാലഘട്ടം മുത്തേ എന്ന് വെച്ചാല് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്ന അന്ന് തൊട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്നതുവരെ നിങ്ങൾ റിലേഷനിലായിരുന്നു. ആ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകാനുള്ള കാരണം ഈ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ്. അതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത റിലേഷൻഷിപ്പിലും കൂടെ ആയത് കാരണം എന്റെ വീട്ടുകാർക്ക് എന്നെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഓക്കെ, അത് മാത്രമായിരുന്നില്ലല്ലോ പ്രശ്നം, ബഷീർ ഓൾറെഡി മാരീഡ് ആയിരുന്നു, ഒരു കൊച്ചു ഉണ്ടായിരുന്നു, അപ്പൊ അത് നിങ്ങൾക്ക് ഒരു പ്രശ്നമായിരുന്നില്ലേ? ഫാമിലി എപ്പോഴും നമ്മളെ അക്സെപ്റ്റ് ചെയ്യും, എപ്പോഴെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ എനിക്ക് ഈ ടോട്ടലി റിലേഷൻ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പുറത്തും വരണം ആൻഡ് ഐ വോണ്ട് സ്റ്റക്ക് ദം. അപ്പൊ എനിക്ക് ഡയറക്ട്ലി അവിടെ നിറഞ്ഞിട്ട് നേരെ വീട്ടിൽ വരാൻ പറ്റിയില്ല. ഞാൻ സമ്മതത്തിൽ മാറ്റി എന്റെ ഫ്ലാറ്റിലോട്ട് ഞാൻ മാറി, അവിടെ നിന്ന് റിക്കവർ ആവാൻ നോക്കുന്നുണ്ട്. പിന്നെയും എനിക്ക് മെന്റലി ഞാൻ ടോർച്ചർ ആവുന്നുണ്ട്, പൈസയില്ല, ഗതിയില്ല. ഞാൻ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട് വീട്ടിൽ കയറിയത് എന്റെ ഫ്രണ്ട് അഷ്ന സതീഷ് എന്ന് പറഞ്ഞിട്ടാണ്. ആ കുട്ടി ഇപ്പോഴും എന്റെ അടുത്ത് കോൺടാക്ട് ഉണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, ഞാൻ ഫോട്ടോസ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാറുണ്ട്. അവിടെയാണ് ഞാൻ നിന്നത്. അതിനപ്പുറം ഞാൻ തിരിച്ച് ഞാൻ വേറൊരു എത്ര നാളെന്ന് പറഞ്ഞ ഒരു വീട്ടിൽ നിൽക്കും, ബിക്കോസ് അവർക്കും സ്വാതന്ത്ര്യമില്ല. എനിക്ക് ഞാൻ അവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന ശേഷം ഞാൻ അച്ഛനയുടെ വീട്ടിലാണ് നിന്നിട്ടുള്ളത്. അതിനുശേഷം ഞാനൊരു ഫ്ലാറ്റ് എടുത്ത് അത് ഫ്ലാറ്റ് അല്ല വീടെടുക്കും, അതും എന്റെ വീട്ടിന്റെ തൊട്ട് അടുത്ത്. എന്റെ അമ്മ കൊറേ പ്രാവശ്യം അവിടെ വരാറുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നോ, ഞാൻ വേറെ ഒരാളുമായിട്ട് ഫ്ലാറ്റിൽ നിന്നിട്ടുണ്ട്, ഞാൻ ഫ്ലാറ്റിൽ നിന്നിട്ടേ ഇല്ല ഈ ട്രിവാൻഡ്രം. ആൻഡ് എന്താണിത്, ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാണ്ട് റിലേഷൻ ഇത് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാണ്ട് ട്രിവാൻഡ്രം മീൻസ് സമ്മൂർ റിസർവ്ഡ് ഏരിയ, കുറച്ചും കൂടെ അത്രയും ഫോർവേഡ് അല്ല ലൈക് കൊച്ചി. അപ്പൊ അത് താമസിക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കണം, അല്ലെങ്കിൽ വീട്ടുകാർ ആരെങ്കിലും ആയിട്ട് ഇത് വരണം. പക്ഷെ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ നമ്മള് ആക്ച്വലി ഞങ്ങള് ഇടപെടേണ്ട കാര്യമില്ല, ഈ പറയുന്ന ആള് ഇടപെടേണ്ട കാര്യമില്ല, കാരണം അതൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അതിനുള്ള ഇൻഡിവിജ്വൽ ഫ്രീഡം നമ്മുടെ രാജ്യം അതിനെ അനുവദിക്കുന്നുണ്ട്, അതില് നമുക്ക് ഒരു അലിഗേഷനോ കാര്യങ്ങളോ ഇല്ല. രണ്ടാമത് എന്റെ അമ്മ രാജ്യത്ത് നിന്നിട്ട് ഞാൻ എടുത്ത വീട്ടിൽ താമസിച്ചത് വേറെ സ്ഥിരീകരിച്ചു, അതായത് ഒരു പെൺകുട്ടിയെ മോശമായിട്ട് പല റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ലിങ്ക് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പോസിറ്റീവ് ഞാൻ ബിഗ് ബോസിൽ സലീമം കണ്ടിട്ടുണ്ട്, ഇതുപോലെ തന്നെ ആരോപണം പെണ്ണുങ്ങൾക്കെതിരെ പറയുന്നത്. ഇത് വേണമെങ്കിൽ എനിക്ക് പിൻപോയിന്റ് ചെയ്ത് പറയാം, പെണ്ണുങ്ങളെ മോശമായിട്ട് മാത്രം ചിത്രീകരിക്കുന്ന ആൾക്കാർ കുറച്ച് മോശമായിട്ട് തന്നെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു. ബിക്കോസ് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സൈബർ അറ്റാക്ക്. ഇത് ഒരു പ്രാവശ്യമല്ല, രണ്ടു മൂന്ന് പ്രാവശ്യമായി പെണ്ണുങ്ങൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അയാൾ എനിക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിന് ഇല്ല എന്ന് പറഞ്ഞിപ്പിക്കാൻ വേണ്ടി പല ആൾക്കാരുമായിട്ട് ലിങ്ക് ചെയ്ത് സംസാരിക്കുന്നു. ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി നോട്ട് റൈറ്റ്.
പിന്നെ വേറൊരു സംശയം എന്ന് വെച്ചാൽ ഈ കൊച്ചിയിലുണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ ഇങ്ങനെയൊരു റിലേഷൻഷിപ്പിലേക്ക് വരണമെങ്കിലും ബഷീർ മാരീഡ് ആയിരുന്നു. അപ്പം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെ മാരീഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നത്? പകുതിയും പ്രശ്നങ്ങൾ സ്റ്റാർട്ടാവുന്നത്. പിന്നെ ഇതിനല്ലാണ്ട് ഞാൻ മെൻഷൻ ചെയ്ത പോലെ ഇതല്ലാണ്ട് ഞാൻ ഫേസ്ബുക്കിലൂടെ തന്നെ, ബിക്കോസ് സെയിം ഹാൻഡിലാണ്, എന്നാൽ ഒരാൾ ഞങ്ങളുടെ പ്രൊഫൈലില് മൾട്ടിപ്പിൾ അഡ്മിൻസിന് ആഡ് ചെയ്യാൻ പറ്റും. ഇതില് എന്റെ പേജ് ബഷീർ പേജ് പുന്നൈന എന്ന് പറഞ്ഞിട്ട് പേജ് കൂടെ ഉണ്ടായിരുന്നു. ഇതിന്റെ മൂന്നിന്റെ അഡ്മിൻസ് ഞങ്ങൾ മൂന്നുപേരെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സുനൈനയുടെ പേജാണ്. ഇപ്പൊ പേജ് തപ്പിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. സുനൈനയ്ക്ക് ഇപ്പൊ പേജേ ഇല്ല. ഹ്യൂജ് ഫോളോസ് ഉണ്ടായിരുന്നു, സുനൈനയ്ക്ക് ഇപ്പൊ പേജേ ഇല്ല. ഇടയ്ക്ക് രണ്ടാമത്തെ കുട്ടിയുടെ പേജായിരുന്നു, അത് പിന്നെ ഇപ്പൊ ഫാൻസ് പേജായി, അത് റീനെയിം ചെയ്തെടുത്തു. അത് ദാറ്റ് ഇസ് സെക്കൻഡറി. അപ്പം ഇപ്പോ സെയിം ഹാൻഡിലായിരുന്നു. അപ്പൊ ഈ ഹാൻഡിലുള്ള സമയത്ത് ഞാൻ കുറെ കാര്യങ്ങൾ എനിക്ക് ഞാൻ മെസ്സേജിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് അറിയുന്നില്ല, ഇങ്ങനെ തിരിഞ്ഞു വന്ന ശേഷം ഹാൻഡിൽ മാറ്റണമെന്ന് അഡ്മിൻസ് മാറ്റണമെന്ന് അറിയുന്നില്ല. സുഹാന ഒരു പ്രതികരണം നടത്തി കഴിഞ്ഞിട്ട് ഈ ബഷീർ പറയുന്നത് പോലെ തന്നെയാണ് സുഹാന പറയുന്നതെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും നേരിടുന്നത്? പ്രതികരിക്കുക. ഇപ്പം പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് പല കാര്യങ്ങൾക്കും പോത്ത് നിൽക്കുന്നത്. പുള്ളിക്കാരന്റെ കൂടെയാണ്. ഇപ്പം എന്റെ കൂടെ ആര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്ത് പറയുന്നു അതേ ശരിയും അത് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം കണ്ടു നിന്നൊരു വ്യക്തിയായിരുന്നല്ലോ സുഹാന. കാരണം സുഹാനയായിട്ട് സുഹാന അത്രയും ഒരു ബഷീറിന്റെ ഒരു അടിമത്തത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ടോ? അടിമത്തത്തിൽ തന്നെ ആയിരിക്കാം. ബിക്കോസ് ഒരു പഠിച്ച വ്യക്തി ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തി സ്വയം ജോലി ചെയ്യുന്നത് ടോട്ടലി ഡിപ്പെൻഡ് ആയി നിൽക്കുന്നത്. മേ ബി കൈൻഡ് ഓഫ് അഡിക്ഷൻ. അപ്പൊ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് സുഹാനയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതിന്റെ ഇടയിലും കുറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ വഴക്കുണ്ടാക്കിയപ്പോൾ ഷീ വാസ് ലിറ്ററലി ഒന്നും മിണ്ടിയിട്ടില്ല. ഇതിനിടയിൽ വേറെ കുറെ റിലേഷൻഷിപ്പ് ഉണ്ട്, ഞാൻ പബ്ലിക്കലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തും കുറെ മെസ്സായിട്ടുണ്ട്, പബ്ലിക്കലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ബട്ട് ദ സെയിം ടൈം സ്ത്രീക്ക് കുറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സംഭവത്തിലെ ഫോട്ടോ സഹിതം ഇവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഞാൻ മഹാദേവൻ തമ്പി ഫേമസ് ഫോട്ടോഗ്രാഫർ, ഇപ്പം ആക്ച്വലി ഫിലിമിലൊക്കെ സിനിമാറ്റോഗ്രാഫർ. അപ്പൊ ഞാൻ അവിടെ നിറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ജോലി ലൈക്ക് എന്നെ കൊണ്ടാവുന്ന മീഡിയ റിലേറ്റ് ചെയ്തിട്ട് എല്ലാ ജോബും ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ടൈം ഒരു കപ്പിൾ ഫോട്ടോഷൂട്ടിന് കപ്പിൾ വീഡിയോ പോസ്റ്റ് വെഡിങ് കുറച്ച് മനാലിയിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഒരു കപ്പിൾ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്. അതെ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഞാനും ഡാൻസറായിരുന്നു. അപ്പൊ എന്റെ ഞങ്ങൾ രണ്ടുപേരും ഡാൻസ് ചെയ്തിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എന്റെ സിംഗിൾ കുറെ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്, വർക്ക് പ്രൊഫൈൽ പിക്ചേഴ്സ് എന്റെ കയ്യിലുണ്ട്. അതിനെ ടോട്ടലി മാറ്റിയിട്ട് അവരുടെ പേര് ഇട്ട പിക്ചറാണ് അതിനെടുത്ത്. അങ്ങനെയാണെങ്കിൽ പറയാം എനിക്ക് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യാറില്ല. ഇല്ല, ആ പേജിൽ അവൈലബിൾ ആയിട്ടുള്ള പിക്ചറാണ് അത്. അവരുടെ ഫോട്ടോഗ്രാഫിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരിട്ടിരിക്കുന്ന പേജിന് ഞാൻ എനിക്കത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ പ്രൊഫൈലിൽ കുറെ ഫോട്ടോസ് വാനിഷ് ആയി എന്ന് പറയുന്നുണ്ടായിരുന്നു. പാർട്ട് ഓഫ് എന്റെ കരിയർ റിലേറ്റ് ചെയ്തിട്ട് എന്റെ കൂടെ പഴയ കുറെ ഫ്രണ്ട്സിന്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. കുറെ അൺനെസസറി കുറെ റിപ്പീറ്റഡ് ഫോട്ടോസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോസ് ഇല്ലാതെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഉണ്ടായിരുന്നു. സോ ഐ ജസ്റ്റ് ക്ലിയർ എവറി വൺ ഫോട്ടോ. ഞാൻ ഇപ്പൊ ആരെയും ഫോളോ ചെയ്യുന്നില്ല, നേരത്തെ കുറച്ച് ആൾക്കാരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ സ്റ്റാർട്ടഡ് ആസ്കിങ് മീ. സോ ജസ്റ്റ് ഐ ഡോണ്ട് വോണ്ട് എല്ലാ കാര്യങ്ങളും. ഞാൻ വെൻ ഐ ആം ഫോക്കസ്ഡ് എനിക്ക് കുറെ ഫ്രണ്ട്സിന് മീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. പിന്നെ അടിയായി ബഹളമായി ഫ്രണ്ട്സുമായിട്ട്. അപ്പൊ പിന്നെ വഴക്കുണ്ടാക്കുന്ന ഫ്രണ്ട്സിന്റെ പ്രൊഫൈൽ ഞാൻ കുറച്ച് ദേശീയക്കാരിയാണ് കേട്ടോ. അപ്പൊ ആരെങ്കിലും വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അവരായിട്ടുള്ള ഫോട്ടോ സൈഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. പിന്നെ ഇവൻ ഫ്രണ്ട്സിന്റെ ഫോട്ടോ സൈഡ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ ചിത്രീകരിച്ച് മാറ്റി പറയേണ്ട ആവശ്യമില്ല. എനിക്ക് വല്ല കല്യാണം നടക്കുകയാണെങ്കിൽ ഞാൻ അറിയിക്കും, ഉറപ്പായിട്ട് ഞാൻ പബ്ലിക്കലി അറിയിച്ചു തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. പിന്നെ വേറെ അവരുടെ ഒരു വേറെ അളവെന്ന് വെച്ചാൽ രണ്ടാമത്തെ കല്യാണത്തിന്റെ സമയത്ത് നിങ്ങളെ വിളിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഞാനൊന്നും വിളിച്ചിട്ടില്ല, എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ചെന്നൈയിലായിരുന്നു, എന്റെ മാമന്റെ വീട്ടിലായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ട്, ഇത് രണ്ടാമത്തെ മോനായി എന്നെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഫോണിട്ട്. പക്ഷെ അതവര് നേരെ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് വിഷു പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഇപ്പം നമുക്കിപ്പം ടെക്നോളജി ഒക്കെ കുറച്ചും കൂടെ ഫോർവേഡ് ആണ്. സോ ഇപ്പൊ ഇൻകമിങ് ഔട്ട് ഗോയിങ് കോൾസിന്റെ റിസീവിംഗ് ഒക്കെ എടുക്കണമെങ്കിൽ ഞാൻ എടുക്കാം. സെയിം നമ്പറാണ് യൂസ് ചെയ്യുന്ന സ്ഥിതിക്കാണെങ്കിൽ ഞാൻ എടുക്കാം. അതിന് രണ്ടാമത് ഈ ജോസ് ടോക്സ് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സ്ക്രീൻ ഷോട്ട്സ് വേണമെങ്കിൽ ഞാൻ തരാം എന്നെ വിളിച്ചിട്ടുള്ളത്. ഞാൻ എന്നിട്ട് കോൾ ബ്ലോക്ക് ചെയ്തു.
വാട്സ്ആപ്പിൽ എനിക്ക് എന്റെ വോയിസ് കോൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഓപ്പൺ പോലും ചെയ്തില്ല. എന്നെ വാ നിറച്ചും ആ കുട്ടി എന്നെ കുഞ്ഞിന്നാണ് വിളിച്ചിരുന്നത്. ഷീസ് അത് കുഞ്ഞു വാവയാണ്, പെൺകുട്ടിയാണ്. എനിക്ക് അതിന്റെ ഫ്യൂച്ചർ എനിക്ക് ഓഫ്കോഴ്സ് ഞാനൊരു പെൺകുട്ടിയാണ്, ഞാൻ അനുഭവിക്കുന്നത്. ആ സമയത്ത് ഷീസ് നോട്ട് ഏണിംഗ്, അതായത് നൂറ്റാളുകൾ നോട്ട് ഏണിംഗ്. ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അകത്ത് പോയിട്ടുണ്ടെങ്കിൽ ദ ഹോൾ ഫാമിലി വിൽ ബി ഇന്നെ. ഇപ്പോഴും ഞാൻ പറയാണ്, ഇത് ഇപ്പം ബാധ്യതകൾ കൂടി, ഇപ്പം ആൾക്കാർ എണ്ണങ്ങൾ കൂടി, എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, എനിക്ക് തനിയെ ഫൈറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. ഐ ആം ലിവിങ്, നോട്ട് ഫൈറ്റിംഗ്, ഐ ആം ലിവിങ്. ബട്ട് അതുപോലെ എല്ലാ പ്രാണവുമില്ല. സോ ഐ ആം ജസ്റ്റ് കീപ്പിംഗ് മൈ സൈലൻസ് ഫോർ സംബഡി എൽസ് ഫ്യൂച്ചർ. ഇങ്ങനെ കാരണം എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള ഒരു അധിക്ഷേപമാണ്. കാരണം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു, ഇത് സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ കേസ് വേണമെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം. ബിക്കോസ് ഐ എം പാർട്ടിങ് വിത്ത് മൈ ഫാമിലി. എനിക്കിപ്പോ ഫാമിലിയാണ് ഇമ്പോർട്ടന്റ്. ഈ അറ്റാക്ക് വന്ന സമയത്ത് ഞാൻ വിളിച്ചിരുന്നു, വിമാൻ സെല്ലില് വിളിച്ചിരുന്നു, സൈബർ സെല്ലില് വിളിച്ചിരുന്നു. അപ്പൊ അവരെനിക്ക് ഒഫീഷ്യലി മെയിലാണ്, കോവിഡ് ആയത് കാരണം അവിടെ വാക്കിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഈ ഈ ബിഗ് ബോസ് വരുന്ന സമയത്തും ഈ എന്റെ പബ്ലിക്കിലി ഒക്കെ ഇങ്ങനെ പണ്ട് റിലേഷനുള്ള സമയത്ത് പറയുന്ന സമയത്ത് ഞാൻ സൈബറിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ റിപ്പോർട്ട് അതേ വിട്ടു. അപ്പൊ ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ പറയാം. ബട്ട് ഡോണ്ട് എൻറ്റർ, ഈ ഫുൾ സ്റ്റോപ്പ് എന്നുള്ള സാധനം വരത്തില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു, പുള്ളിക്കാരന് ന്യായങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞു നിർത്തി. എന്താ നടന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും വെതർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. ഓക്കേ, അതൊക്കെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരുടെ വേർഡ്സ് ആണ് നമ്മൾ കേട്ടത്. അപ്പം ബൈ പ്രൂഫ് നിങ്ങൾക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം തെളിയില്ലെന്ന് ചോദിക്കും. I had the video that Vishy posted. പുള്ളിക്കാരന്റെ സ്വന്തം പ്രൊഫൈലിൽ ഞാൻ കരുമോണ്ട് പറഞ്ഞാലൊന്നും എന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യില്ലല്ലോ. ഫോട്ടോ ഞാൻ അത് അയച്ചു തരാം. ഇപ്പൊ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്യുന്നതിന്റെ ലോയിഡോടെ ഇന്നലെ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ പോർട്ടലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ചാനലിൽ ഇന്റർവ്യൂ ചെയ്തപ്പം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സെർച്ച് ചെയ്തതിന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതിന് വേണ്ടി പ്രൂഫിനാണ് ആ വീഡിയോ ഞാനൊരു കോപ്പി തരാൻ പറഞ്ഞിട്ട് എന്റെ കയ്യിൽ വെച്ചിട്ടുള്ളത്. എല്ലാരും കാണും അത് എന്താന്ന്. ബിക്കോസ് അത് കരുതുകൊണ്ട് വന്നാൽ എന്റെ ബർത്ത്ഡേക്ക് വിഷൊന്നും ചെയ്യത്തില്ലല്ലോ. പിന്നെ ഈ ഫസ്റ്റ് ഇയർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആരായിരുന്നു അപ്രോച്ച് ചെയ്തത്? ശ്രേയ അങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്തത്, അവർ ഇങ്ങോട്ടാണ്. അപ്പൊ ബഷീർ ഇങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്തത്? അതെ. ഇത് എന്നെ മാത്രമല്ല, ഫേസ്ബുക്കിലൂടെ പല പെണ്ണുങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പിലാവുന്നുണ്ട്. ഒരു വൺ സർക്കിളാണ്. ബിക്കോസ് മീഡിയ സത്യം പറഞ്ഞാൽ ഈ ഫേസ്ബുക്ക് ഫെയിം എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് തന്നെ ഉണ്ട് ഈ ലേഡീസിനെതിരെ, ലേഡീസിനകത്ത്. ബിക്കോസ് ഇതിനകത്ത് വരുന്ന കുറെ അലിഗേഷൻ കുറെ ആൾക്കാരെ ലിങ്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇവരുടെ കൂടെ വർക്ക് ചെയ്ത കുറെ ആൾക്കാർ ഫെയിമായി, കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ, അവര് കുറെ പെൺപിള്ളേരെ പൈസ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരാൾ ബൈക്ക് വാങ്ങിച്ചു, ഒരാൾ ഐഫോൺ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇപ്പൊ മെസ്സേജസ് വരുന്നുണ്ട്. ഐ ഹാവ് വെരി സോളിഡ് പ്രൂഫ് വിത്ത് മീ. അതുപോലെ തന്നെ ഞാനും ക്ലെയിം ചെയ്യുന്നുണ്ട് എന്റെ പൈസ പോയിട്ടുണ്ട്. ദിസ് ഇസ് നോർമൽ. ഒരാളുടെ ഫെയിം അല്ലെങ്കിൽ ഒരാളെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു സർക്കിളായി മാറിക്കൊണ്ടിരിക്കുകയാണ്.